പഠിക്കാൻ പോകുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പുതിയ കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടം, ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ പുതിയൊരു കോറി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി, ഞങ്ങൾ സമരം നടത്തി. പിന്നെ അപ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സമരത്തിന് ഇതുപോലെ ടൂറിസ്റ്റുകൾ വന്ന്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി പ്രവർത്തകരൊക്കെ വന്ന് പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിലൂടെ ചെക്കുന്നനെയും അതോടൊപ്പം തന്നെ ഈ കൊല്ലംകൊല്ലിയൊക്കെ നമ്മൾ ഫേമസ് ആക്കിയത്. ഏകദേശം ഒരു വർഷം ഒന്നൊന്നര വർഷത്തോളം ആയിട്ടുള്ളൂ ഇവർക്ക് സജീവമായിട്ട് ആളുകൾ വന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പിന്നെ ഈ ചെക്കുന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ച് പിന്നെ റൈറ്റപ്പ് വരുമ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുമ്പോൾ സോ ഈ കോറിമാഫിയക്കെതിരെയുള്ള ഒരു ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ടീം റൈഡേഴ്സാണ് ശരിക്കും ആദ്യ സമയത്ത് ഇവിടെ ഞങ്ങളെ കുറച്ചൊരു പിന്നെ ഈ ചെക്കുന്നിനെ ഫേമസ് ആക്കിയിട്ട് സമൂഹ മധ്യത്തിൽ എത്തിക്കുന്ന വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുപോലെ തന്നെ യാത്രികനും പിന്നെ വിഷയങ്ങൾ സമൂഹ മധ്യത്തിൽ എത്തിക്കുക, ഇത് ഈ കോറിമാഫിയക്കെതിരെ ഒന്ന്, അവിടെ തന്നെ പരിസ്ഥിതിയും ഇതൊക്കെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതും കൂടെ നിങ്ങൾ നടത്തണം എന്ന് പറയും. ചെക്കുന്നിൻ്റെ പേര് വരുന്നതിൽ തന്നെ വേറൊരു പിന്നെ ഐതിഹ്യം പറയുന്നുണ്ട്. അതായത് നമ്മൾ കൊണ്ടോട്ടിയിലൊരു പള്ളിയുണ്ട്, ഒരു കുബ്ബ ഒക്കെയുള്ള ഒരു പള്ളി. ആ പള്ളിയിൽ അതിൻ്റെ തുടക്കം ഒരു ഷാഹ് തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. അയാൾ ഇവിടെ താമസിച്ചു എന്നും കുറേ കാലം ബ്രിട്ടീഷ് പട്ടാളക്കാരെ നികുതി പിരിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ അയാളെ ഏൽപ്പിച്ചു, അയാൾ ഇങ്ങോട്ട് വന്നു, അയാൾ മുംബൈയിലുള്ള ആളായിരുന്നു. അങ്ങനെ അയാൾ ഇവിടെ വന്നു, ഈ ചെക്കുന്നിൽ താമസിച്ചു, കുറേ കാലം ഇവിടെ താമസിച്ചതിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ് ഷെയ്ഖ് കുന്ന് എന്നുള്ള രീതിയിലാണ് ആദ്യം ഇത് പറയപ്പെട്ടിരുന്നത്, ഷെയ്ഖ് കുന്ന്. അത് പിന്നീട് ലോപിച്ച് ലോപിച്ച് ചെക്കുന്നായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചരിത്രപരമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ മലബാർ മാനുവൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയും, വില്ലൻ ലോകൻ സാറ് പഴയ മലബാർ ഈ വിഭജിക്കുന്നതിൻ്റെ മുമ്പ് മലബാർ ജില്ലയായിരുന്നു. ആ കാലത്ത് മലബാറിൻ്റെ കളക്ടറായിരുന്നു വില്ലൻ ലോകൻ സാറ്. അദ്ദേഹത്തിൻ്റെ വിശ്വ സാഹിത്യ ഗ്രന്ഥമാണ് മലബാർ മാനുവൽ. അതിൽ ചെക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഒട്ടകത്തിൻ്റെ മുതുക് എന്നാണ്. അത് നമുക്ക് പിന്നെ വേഴക്കോട് ഭാഗത്തു നിന്ന് നോക്കിയാൽ അത് ഫീൽ ചെയ്യും. രണ്ട് മലയും കൂടെ ക്ലിയർ ആയിട്ട് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഒട്ടകത്തിൻ്റെ മുതുക് എന്ന രീതിയിലാണ് പറയുന്നത്. വരും ഓരോ തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഓരോ തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരും ഓരോ തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമ്മരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ ഇങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നുടെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങു വരാത്തിടം. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു
ഒരു തലമുറയ്ക്ക്.